ഹലോ ഗൈസ്, ജസ്റ്റ് ഫോളോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ ഇപ്പം കുറേ ദിവസമായി മര്യാദ വീട് ഇട്ടിട്ട് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. വീടിനകത്ത് കുഞ്ഞിൻ്റെ മുമ്പിലത്തെ പല്ലൊക്കെ പോയി കേട്ടോ, അതാണ്ട് പല്ല് പോയി. അപ്പോൾ വീടിനകത്തിൻ്റെ കാര്യം തന്നെ എന്താ വെച്ചാൽ, നമുക്ക് അസുഖങ്ങളായിരുന്നു, മൊത്തം അസുഖവും പ്രശ്നങ്ങളും. ഇപ്പോൾ തന്നെ കേട്ടോ, കാലാവസ്ഥ വല്ലാണ്ട് മാറി കേട്ടോ. എന്തോ ഇപ്പോൾ ഒരു വെളിച്ചമൊന്നുമില്ല, സമയം നട്ടുച്ചയാണ് സമയം, പക്ഷേങ്കിൽ തീരെ വെളിച്ചമൊന്നുമില്ല, നല്ല ഇരുട്ട് പിടിച്ചിട്ട് മൊത്തം മഴയും. കാലാവസ്ഥ അങ്ങനെയാണല്ലോ. ഇപ്പോൾ എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യമുണ്ട്, നമുക്ക് വലിയ വെള്ളപ്പൊക്കമോ മലയിടിച്ചോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മളിങ്ങനെ വാർത്ത കാണുമ്പോൾ കാണാം ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം പൊങ്ങി മുങ്ങി എന്നൊക്കെ, പക്ഷെ നമ്മുടെ ചെരിഞ്ഞ സ്ഥലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വെള്ളം അങ്ങനെ പൊങ്ങുന്ന സ്ഥലമൊന്നുമല്ല, അങ്ങനത്തെ പേടിക്കേണ്ട സ്ഥലമൊന്നുമല്ല. പക്ഷേ അസുഖങ്ങളാണ്, പിള്ളേരിങ്ങനെ മൂന്നാളായതുകൊണ്ട് ഇങ്ങനെ മാറി മാറി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നാക്കും. അത് നമ്മൾക്ക് എല്ലാ സീസണിലും ഉണ്ടാവും, ഓരോരോ തണുപ്പ് വരുമ്പോൾ തണുപ്പ് സമയത്ത് ഓരോ അസുഖം ഉണ്ടാവും, മഴ പെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇവരാണ് തന്നെ അടങ്ങിയിരിക്കുന്നത്. ഇത് കണ്ടോ, തക്കടും പുന്നരയും കൂടെ ഇവിടെ കിടന്നിട്ടുണ്ട്, ഓരോരോ കളിയാണ് അവർക്ക് ഉണ്ടാക്കും. തക്കടൂരാണ് രാത്രി, പുന്നരയ്ക്ക് വലിയ കുഴപ്പമില്ല. പുന്നരയ്ക്ക് നാളെ കൊണ്ടു വന്നേടി, നാളെ സ്കൂളിൽ പോകേണ്ട പെണ്ണാണ് ഇത് കേട്ടോ, നാളെ LKG പോകേണ്ട പെണ്ണാണേ. നാളെ രാവിലെ എണീക്കണം, പുന്നരനെ കൊണ്ടായി വിടണം. എനിക്കാണ് തന്നെ നല്ല സാരമില്ലടാ, നമുക്ക് റെഡിയാക്കാം. അപ്പോൾ പുന്നരയ്ക്ക് തക്കടൂരുള്ള സാധനങ്ങളൊക്കെ പോയി മേടിക്കണം കേട്ടോ, ഇന്ന് വൈകുന്നേരം പോയി മേടിക്കണം എന്നാണ് വിചാരിച്ചേ. എന്നിട്ട് നാളെ പുന്നരനെ തക്കടൂരിനൊക്കെ നേസറി വിടണം. ഓരോരോ പരിപാടിയാണ്, ഇപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഓരോരോ പ്രശ്നങ്ങളായിരുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. പിന്നെ ഉണ്ടൂസിനും സുഖമില്ല, അതുകൊണ്ട് ഉണ്ടൂസിനൊന്നും വീഡിയോ വരാത്തതിൻ്റെ കാര്യമാണ്, ഉണ്ടൂസിനും തീരെ സുഖമില്ല. നമുക്കും പനിയും കവക്കെട്ടും പ്രശ്നങ്ങളും, പിന്നെ തക്കിരിക്കാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം. അതാണ് ഞാൻ അവരെ കാണിക്കുന്നത്, അവർ കിടക്കുവാണ്, തീരെ സുഖമില്ല. ഞങ്ങളാണ് പിന്നെ ഞങ്ങൾ മൂന്നാളാണ് എണീറ്റ് കുറച്ച് എണീറ്റ് നിന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ ചെയ്ത് വെച്ച വീഡിയോസാണ് ഇടുന്നത്, അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന വീഡിയോ അല്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ചെയ്യലേ ഇല്ല, ഷോർട്ടും ചെയ്യലില്ല, ലോങ് വീഡിയോയും ചെയ്യലില്ല, ഒന്നും ചെയ്യലില്ല. ഓൾറെഡി ചെയ്ത് വെച്ച വീഡിയോകൾ പിന്നെ ഇടും, അതുകൊണ്ടാണ് നമ്മുടെ ചാനലിന് റീച്ചും കുറവാണ് ഷോർട്ടിനൊക്കെ. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റേ ടെക് ചാനൽ തുടങ്ങിയതുകൊണ്ട് ആ ടെക് ചാനലിലേക്കുള്ള വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് മതിയല്ലോ, അതിന് വേറെ ആരും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ മാത്രം ചെയ്ത് അതിനകത്ത് ഇടുന്നുണ്ട്, അല്ലാണ്ട് വേറൊരു വീഡിയോയും ചെയ്യലില്ല. തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഇപ്പം, നിങ്ങൾക്കറിയാലോ, ഞങ്ങളെൻ്റെ കോലം കാണുമ്പോൾ നിനക്ക് ഏകദേശം ബോധം വരുമല്ലോ. അതായത് ഞാൻ, ഞങ്ങളാരും മേക്കപ്പ് ചെയ്തിട്ടൊന്നുമല്ല വീഡിയോ ഇടില്ല, എന്നാലും ഈ കോലത്തിലല്ലല്ലോ ഞാൻ ഉണ്ടാവുക. എങ്ങനെ എനിക്ക് മുഖത്തിന് മൊത്തത്തിലൊരു ഭയങ്കര ക്ഷീണവും പ്രശ്നങ്ങളൊക്കെയാണ്. തക്കടും മുന്നേക്കെ പനിയെന്ന് പറഞ്ഞാൽ അവിടെ കുത്തിരുന്ന് ഇങ്ങനെ തോണി ഉണ്ടാക്കലും പിടിക്കലൊക്കെ കേട്ടോ, എത്ര അടക്കി ഇരുത്താന്ന് പറഞ്ഞാൽ അവരെ അവരിയ്ക്കൂല, ഉള്ളിലിരിക്കൂല. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുക. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കുറേ പേരൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് എന്നെ ജോ വീഡിയോ കാണുന്നില്ലല്ലോ, ഇപ്പം എന്തോ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ അന്വേഷിക്കാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ ഞങ്ങൾ പൂർവ്വാധിക ശക്തിയോടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തിരിച്ചു വരും. അസുഖങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് ഓരോരോ പ്രശ്നങ്ങളായതുകൊണ്ടാണ്. പിന്നെ ഇനിയിപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിടുന്ന തിരക്കൊക്കെയാണ്, അപ്പോൾ എല്ലാം ഒന്ന് ഒപ്പിച്ച് വരണ വലിയ പണിയാണ്. അപ്പോൾ അവരെ അവരുടെ കാര്യ സാധനങ്ങളെല്ലാം മേടിച്ച് അവരെ സ്കൂളിൽ വിടണം. പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടി. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നാളെ നമ്മൾ പുന്നരനെ സ്കൂളിൽ വിടുന്ന വീഡിയോ ഞാൻ ചെയ്യാം. അതായത് പുന്നരനെ നാളെ, പുന്നരൻ ആദ്യത്തെ ദിവസമാണ്, പ്രവേശനോത്സവമാണ്. അപ്പം നാളെ ഇപ്പം എങ്ങനെയാണ് അറിയില്ല, നാളെ ഇപ്പം ഈ മഴ കാരണം സ്കൂൾ തുറക്കുന്ന മാറ്റി വെക്കുമോ, ആ ഇടിയൊക്കെ എടുക്കുന്നത്, ഇടി എടുക്കുന്നുണ്ട്, മാറ്റി വെക്കുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്നാലും നാളത്തെ വീഡിയോ കാണാം, വലിയ ഇടിയൊക്കെ എടുക്കുന്നുണ്ടാണ്, ഫോണിൽ നിർത്തുവാണ് കേട്ടോ. അപ്പോൾ ബൈ.